സൂര്യന് ചുറ്റും സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാര പാതയാണ് പരിക്രമണ പദം. പരിക്രമണ പദം എങ്ങനെ സോഫ്റ്റ്വെയറിൽ അടയാളപ്പെടുത്താം? ടൂൾ ബാറിലെ വ്യൂയിങ് ഓപ്ഷൻസ്, ഇതാണ് ടൂൾ ബാറിലെ വ്യൂയിങ് ഓപ്ഷൻസ്, അല്ലെങ്കിൽ F4 ക്ലിക്ക് ചെയ്താൽ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ജാലകമാണിത്. ഇതിൽ സ്കൈ, മാർക്കിംഗ്, ലാൻഡ്സ്കേപ്പ് തുടങ്ങിയ ജാലകങ്ങളുണ്ട്. ഇതിൽ മാർക്കിംഗ് എന്ന ഈ ടാബിൽ നിന്ന് സെലസ്റ്റ്യൽ സ്ഫിയർ, സെലസ്റ്റ്യൽ സ്ഫിയർ എന്ന ഈ വിഭാഗത്തിൽ ഇവിടെ നമുക്ക് എക്ലിപ്റ്റിക് ലൈൻ അഥവാ പരിക്രമ പദം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പരിക്രമ പദം ഇവിടെ കാണാൻ കഴിയും. ഇത് ക്ലോസ് ചെയ്യാം. ഭൂമിയുടെ പരിക്രമണ രേഖ ദൃശ്യമാകുന്നുണ്ട്. ഇനി നമുക്ക് ഡേറ്റ് ടൈം ടൂൾ ഉപയോഗിച്ച് മാസങ്ങൾ വ്യത്യാസപ്പെടുത്തി നോക്കാം. ഓരോ മാസവും പരിക്രമണ പദത്തിൽ സൂര്യൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്ന നക്ഷത്രങ്ങളെ നമുക്കൊന്ന് നിരീക്ഷിക്കാം. നമുക്ക് സൂര്യൻ രാത്രി ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അറ്റ്മോസ്ഫിയർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പകൽ സമയമാണെങ്കിൽ രാത്രിയുടെ രൂപത്തിൽ, അതായത് നക്ഷത്രങ്ങളെ കാണുന്നതിന് വേണ്ടി ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി കോൺസ്റ്റലേഷൻ ലൈൻസ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ അതിൻ്റെ പേരുകൾ, അതുപോലെ അതിൻ്റെ ആർട്ട്, ഇത്രയുമായി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ലിയോ എന്ന നക്ഷത്ര കൂട്ടമാണ്, ഈ നക്ഷത്ര കൂട്ടത്തെ നമ്മൾ ലിയോ എന്നാണ് വിളിക്കുന്നത്. ചിങ്ങം, സിംഹത്തിൻ്റെ ആകൃതിയാണ് ഇതിനുള്ളത്. നമ്മൾ സൂര്യൻ്റെ സഞ്ചാരപാത വൃത്തമായി കണക്കാക്കാം. ഈ രാശി ചക്രവൃത്തത്തെ 30 ഡിഗ്രി വീതമുള്ള 12 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചാൽ ഓരോ ഭാഗത്തുമുള്ള നക്ഷത്ര രാശിയുടെ രൂപത്തിനനുസരിച്ച് അതിന് ഓരോ പേരും കൊടുത്തു. മീനിൻ്റെ രൂപമുള്ള നക്ഷത്ര രാശിയെ മീനമെന്നും സിംഹത്തിൻ്റെ രൂപമുള്ള രാശിയെ ചിങ്ങം എന്നും പേര് നൽകി. അതാണ് ഇവിടെ സിംഹത്തിൻ്റെ രൂപമുള്ള രാശിയാണിത്, ഇതിൻ്റെ ചിങ്ങം ലിയോ എന്നാണ്. അതുപോലെ രാശിചക്രത്തിലെ ഓരോ നക്ഷത്ര രാശിക്കും അതിൻ്റെ രൂപത്തിനനുസരിച്ച് ഓരോ പേര് കൊടുത്തു. അങ്ങനെയാണ് ചിങ്ങം, കന്നി തുടങ്ങിയ പേരുകളുണ്ടായത്. ഇതിൻ്റെ തൊട്ട് താഴെ കന്നി വരുന്നുണ്ട്. സൂര്യരാശി, ഒരു സൂര്യരാശിയുടെ വലിപ്പം 30 ഡിഗ്രിയാണ്. ആകാശമേഖലയെ ഭൂമിയുടെ ചുറ്റും തിരിയുമ്പോൾ 30 ദിവസത്തോളം സൂര്യൻ ഈ 12 രാശികളിൽ ഒന്നിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ആ മാസത്തെ നമ്മൾ ആ രാശിയുടെ പേരിട്ട് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു മാസം മുഴുവൻ സൂര്യൻ ഈ ഒരു രാശിയുടെ ഈ നക്ഷത്ര കൂട്ടത്തിലായിരിക്കും സൂര്യൻ ഉണ്ടാവുക. ഈ രാശിയുടെ പേര് ചിങ്ങം എന്ന് പേര് നൽകി. അതുകൊണ്ട് ഈ മാസത്തിനും അങ്ങനെ ആ രാശിയുടെ പേര് ചിങ്ങമാസം എന്ന പേര് വന്നു. നമുക്ക് 2012 ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡേറ്റ് ആൻഡ് ടൈം ഉപയോഗിക്കാം. നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം നോക്കുന്ന സമയത്ത് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് ഇത് 2012 സെപ്റ്റംബറാണ്. ഓഗസ്റ്റ് മാസം 16-ാം തീയതി ആണ് ചിങ്ങം ഒന്ന് വരുന്നത്. അപ്പോൾ 2012 ഓഗസ്റ്റ് മാസം 16-ാം തീയതി ചിങ്ങം ഒന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് സൂര്യൻ ഈ ചിങ്ങം രാശിയിൽ എത്തുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള 30 ദിവസവും ഈ രാശിയിൽ തന്നെ ആയിരിക്കും സൂര്യൻ ഉണ്ടാവുക. അതുകൊണ്ട് ആ മാസത്തെ നമ്മൾ ചിങ്ങം മാസം എന്ന് വിളിക്കുന്നു. നമുക്ക് ഡേറ്റ് ദിവസങ്ങൾ മാറ്റി നോക്കാം. 17-ാം തീയതി 18-ാം തീയതി ഈ ഓരോ ദിവസവും രാവിലെ നമ്മൾ കാണുകയാണ്. 26-ാം തീയതി 27-ാം തീയതി ഈ രൂപത്തിലൊക്കെ നമ്മൾ ഈ സൂര്യൻ ഇപ്പോഴും ഈ ലിയോ സിംഹത്തിൻ്റെ ആകൃതിയുള്ള ഈ ഭാഗത്ത് തന്നെയാണുള്ളത്. അങ്ങനെ 16-ാം തീയതി സെപ്റ്റംബർ 16 ആകുന്ന സമയത്ത്, ഇപ്പോൾ സെപ്റ്റംബർ 16 ആയി, സെപ്റ്റംബർ 16 ആകുന്ന സമയത്ത് നമ്മൾ ഈ
കന്യകയുടെ അടുത്തെത്തി. കന്നിമാസമായി. വെർഗോ എന്നിവിടെ ലേബൽ തന്നിട്ടുണ്ട്. ഇനി ഈ മാസം ഈ വെർഗോ എന്ന നക്ഷത്ര കൂട്ടത്തിലായിരിക്കും. നമുക്ക് നോക്കാം. ഇപ്പം ഈ രൂപത്തിൽ നമുക്ക് മാസങ്ങൾ ഇനി മാറ്റി നോക്കാം. പതിനൊന്നാമത്തെ മാസത്തിൽ സൂര്യൻ വരുന്നത് ലിബ്ര ഈ ഭാഗത്താണ്. ലിബ്ര, ലിബ്ര എന്നാൽ തുലാസ് എന്നാണ്. തുലാസിൻ്റെ ചിത്രം ഇവിടെ ഉണ്ട്. തുലാം മാസമാണിത്. പന്ത്രണ്ടാം മാസം വരുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാനുണ്ട് സ്കോർപ്പിയസ് തേളിൻ്റെ ചിത്രം, വൃശ്ചികമാണ്. ഇനി ജനുവരി മാസം വരുന്ന സമയത്ത് സജിറ്റേറിയസ് ഇവിടെ കാണാനുണ്ട്. അമ്പും വില്ലും ഇവിടെ അമ്പും വില്ലുമുണ്ട്. ധനു. അടുത്തത് ഫെബ്രുവരി രണ്ടാം മാസത്തിൽ നമ്മൾ ഒന്നാം തീയതി സെലക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ആ മാസ മലയാള മാസത്തിൻ്റെ ഒരു പതിനഞ്ചാം തീയതി പതിനാറാം തീയതി വരുന്ന വിധത്തിലാണ്. കൃത്യമായി ആ ഒരു നക്ഷത്രക്കൂട്ടത്തിൻ്റെ സെൻട്രൽ സൂര്യനെ കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് മാസത്തിലെ ഒന്ന് രണ്ട് എന്ന മാസം എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് മലയാള മാസം പകുതിയായിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ ഇത് വന്ന് നിൽക്കുന്നത് കാപ്രിക്കോണസിലാണ്. ഒരു മത്സ്യത്തിൻ്റെ ചിത്രം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇതിന് ഈ മാസത്തിൻ്റെ പേര് മകരം എന്നായി. മാർച്ച് ഒന്നാകുന്ന സമയത്ത് ഇവിടെ ഒരു കുടം കമഴ്ത്തുന്ന ഒരാളുടെ ചിത്രം നമുക്കിവിടെ കാണുന്നുണ്ട്. കുംഭം, കുംഭമാസമാണിത്. ഏപ്രിൽ ഒന്നാവുന്ന സമയത്തേക്ക് നമ്മളൊരു മീനിൻ്റെ ചിത്രത്തിൻ്റെ പിസീസ് ഇവിടെ ഇങ്ങനെ ഒരു മീനിൻ്റെ ചിത്രവും ഇങ്ങനെ ഒരു മീനിൻ്റെ ചിത്രവും ഇവിടെ കാണുന്നുണ്ട്. പിസീസ് ഒരു മീനിൻ്റെ ചിത്രമാണ്. ഈ മാസത്തിൻ്റെ പേര് മീനം എന്നാണ്. അഞ്ചാമത് മെയ് ഒന്നാം തീയതി ആകുമ്പോൾ ഒരു ആടിൻ്റെ ചിത്രം ഇവിടെ ഉണ്ട്. ഏരിസ് മേടമാസമാണ്. ജൂൺ ഒന്നാവുമ്പോഴേക്ക് നമ്മളിവിടെ ടോറസ് അഥവാ ഒരു കാളയുടെ തല നമുക്കിവിടെ കാണാനുണ്ട്. അത് ഇടവ മാസമാണ്. ഏഴാം മാസത്തിലെത്തുമ്പോൾ ജെമിനി യുവ മിഥുനങ്ങൾ രണ്ട് ആളുകളുടെ ചിത്രം ഇവിടെയുണ്ട്. ഇത് മിഥുന മാസമാണ്. വീണ്ടും എട്ടാമത്തെ മാസത്തിലെത്തുന്ന സമയത്ത് ക്യാൻസർ ഒരു ഞെണ്ടിൻ്റെ ചിത്രം ഇവിടെയുണ്ട്. ഇത് കർക്കിടക മാസം. ഇങ്ങനെ 2013 ഒമ്പതാം മാസം ആവുമ്പോൾ വീണ്ടും നമ്മൾ ചിങ്ങമാസത്തിൽ വരുന്നു. ഈ സൂര്യൻ ചിങ്ങമാസത്തിലെ ഈ ചിങ്ങ രാശിയിലേക്ക് തിരിച്ചെത്തുന്നു. ഇതിൽ നിന്ന് ചിങ്ങമാസത്തിന് പുറമെ പല നക്ഷത്രക്കൂട്ടങ്ങളും ഈ പരിക്രമണ പദത്തിലൂടെ വന്നുപോയി. ഈ നക്ഷത്രക്കൂട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മലയാള മാസം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു സൗരകളങ്കം, സൂര്യനിൽ കാണുന്ന കറുത്ത അടയാളം. നമുക്കിവിടെ സൂര്യനെ ഒന്ന് നിരീക്ഷിക്കാം. ഇവിടെയുള്ള ഈ ആർട്ടും അതുപോലെ ഈ ലേബലും ഈ ലൈൻസും നമുക്ക് ഒഴിവാക്കാം. പകൽ സമയം തന്നെ നമുക്ക് ആക്കാം. സൂര്യനെ ഒന്ന് അടുത്ത് കാണാം. സൂം ചെയ്ത് നമ്മൾ സൂര്യനെ കാണുന്ന സമയത്ത് സൂര്യനിൽ ചില കറുത്ത പാടുകൾ നമുക്ക് കാണാൻ കഴിയും. സൂര്യൻ്റെ ഏതെങ്കിലും പ്രത്യേക ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഇതാ ഈ താഴെ ഭാഗത്ത് കാണുന്ന ഈ പാടുകൾ. ശക്തമായ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി കൊണ്ട് രൂപം കൊള്ളുന്ന വാതക ചുഴിയാണ് സൗരകളങ്കം. ഇതൊരു സൗരകളങ്കമാണ്. ചൂട് കുറവായതിനാൽ സൗരകളങ്ങൾ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. 1612 ഗലീലിയോ ഗലീലിയാണ് ആദ്യമായി സൗരകളങ്ങൾ കണ്ടെത്തിയത്.
സൂര്യനിലേക്ക് നമ്മൾ ഇതുപോലെ മൗസിൻ്റെ സ്ക്രോൾ ചെയ്ത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇതാ ഇവിടെയും ഒരു സൗര കളങ്കം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.